ഇന്ന് അവിയലുണ്ടാക്കാം. അതിനായി വെജിറ്റബിൾ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അവിയലിന് വെജിറ്റബിൾ എല്ലാം ഇതേപോലെ നീളത്തിലാണ് അരിയേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിനകത്തിടാം. വളരെ വേഗത്തിൽ കുക്കറിൽ അവിയൽ ഉണ്ടാക്കിയെടുക്കാം. കുക്കറിലേക്ക് ആദ്യം കുറച്ച് ചേന, പിന്നെ കുറച്ച് വെള്ളരിക്ക, ക്യാരറ്റ് അത് ചെറിയ ഒരു കഷ്ണം മതി, കുറച്ച് കുമ്പളങ്ങ, ഇത് കോവയ്ക്ക, പഴുത്തുപോയ കോവയ്ക്ക നമുക്ക് അവിയലിലോ സാമ്പാറിലോ ഇടാം, കുറച്ച് പടവലങ്ങ, പിന്നെ ചെറിയ ഒരു മുറി മാങ്ങ, അത് നമ്മുടെ പുളി എത്ര വേണോ അതിനനുസരിച്ച് വേണോ ഇടാൻ. ഇതിന് വലിയ പുളിയില്ല, അതുകൊണ്ടാണ് ഇത്രയും ചേർത്തത്. പിന്നെ ഒരു വാഴയ്ക്ക, ഒരു മുരിങ്ങയ്ക്ക, മുരിങ്ങയ്ക്ക മുറിച്ചിട്ട് രണ്ടായിട്ട് കീറി വേണം ഇടാൻ, ചെറിയ ഒരു സവാള, മൂന്ന് പച്ചമുളക്, അത് അവരവരുടെ എരി അനുസരിച്ച് ചേർക്കണം. പിന്നെ അരപ്പിലും നമ്മൾ ഒരു പച്ചമുളക് ഇടുന്നുണ്ട്, അപ്പം അതിനനുസരിച്ച് എരി അനുസരിച്ച് നമ്മൾ പച്ചമുളക് ചേർത്തോണം. അവിയലിന് ഇത്രയും നിറഞ്ഞിരുന്നാലും കുഴപ്പമില്ല, ആവി ചെല്ലുമ്പോൾ കുറഞ്ഞോളും. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, രണ്ട് സ്റ്റിങ് കറിവേപ്പില. നടുക്കിട്ടാൽ ചിലപ്പം അടപ്പിൻ്റെ ഹോളിൽ ചിലപ്പം അടഞ്ഞിരിക്കും, അല്ലെങ്കിൽ പിന്നെ വെജിറ്റബിൾ ഇടാൻ നേരത്തെ അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സൈഡിൽ വെച്ചിരുന്നാലും മതി. ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളവും ഒഴിച്ച് ഒരു തക്കാളിയും, അത് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു ചേർക്കുകയോ ചെയ്യാം. ഇങ്ങനെ ഇട്ടാൽ വെന്ത് കഴിയുമ്പം തൊലി എടുത്ത് കളയാൻ എളുപ്പമായിരിക്കും. തക്കാളിയുടെ പുളി അനുസരിച്ച് വേണം മാങ്ങ ഇടാൻ. ഇത് പുളിയില്ലാത്ത തക്കാളിയാണ്. കാൽ ടീസ്പൂൺ ഉപ്പുമിട്ട് ഇത് അടച്ചു വെച്ച് ഈ പാത്രത്തിൽ ഒരു വിസിൽ കേൾപ്പിക്കണം. പക്ഷേ സ്റ്റീൽ കുക്കർ ആണെങ്കിൽ വിസിൽ കേൾപ്പിക്കണ്ട, പ്രഷർ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ഇട്ടാൽ മതി. വെയിറ്റ് ഇട്ട് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പം തീ ഓഫും ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പം വെജിറ്റബിൾ എല്ലാം വെന്തങ്ങ് ഉടയും. അവിയൽ വേവുമ്പോഴത്തേക്കും അരപ്പരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നാല് ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, അത് അവരവരുടെ എരി അനുസരിച്ച് വേണം ചേർക്കാൻ, നമ്മൾ പച്ചക്കറിക്കകത്തും പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു സ്ട്രിങ് കറിവേപ്പില, മുക്കാ കപ്പ് തേങ്ങ, കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, അര ടീസ്പൂൺ ജീരകപ്പൊടി, ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ഇളക്കിയിട്ട് അരച്ച് എടുക്കണം. ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോവണ്ട, ഇതേപോലെ അരച്ചെടുത്താൽ മതി. പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറക്കാം. എല്ലാം വെന്തിട്ടുണ്ട്. ഇനി അരപ്പിട്ട് കൊടുത്ത് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഞാൻ തീ കത്തിച്ചിട്ടില്ല. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് തീ ഓൺ ചെയ്യാം. ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. തക്കാളി ഉടച്ചു ചേർത്ത് തൊലി ഇതേപോലെ എടുത്ത് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ തക്കാളി എടുത്ത് വെച്ചിട്ട് ചൂട് കാണും. ചൂട് മാറിയതിന് ശേഷം ആ തൊലി ഇളക്കി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതി. തേങ്ങയും കഷ്ണങ്ങളും നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് തീ ഓൺ ചെയ്യാം. നല്ലതുപോലെ തിളച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് തീ ഓഫ് ചെയ്യണം. എന്നിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി. സെർവ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ മുകളിൽ കിടക്കുമായിരിക്കുമല്ലോ, എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ അവിയൽ വേവിക്കുമ്പോൾ ചിലവർക്ക് ഈ കഷ്ണങ്ങളൊക്കെ അതേപോലെ തന്നെ കിടക്കണം. അതേസമയം ചിലവർക്ക് നല്ലപോലെ വെന്ത് കുറച്ചൊക്കെ ഉടഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. അതിനനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കണമെന്നേ ഉള്ളൂ. അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. ഇതേപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവിയൽ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.